ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ലിജിൻ രാജു. രാജ്യസഭ എന്ന് പറയുന്ന ഭാഗത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. രാജ്യസഭ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യയുടെ പാർലമെന്റിലെ ഉപരിസഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റാണ് അഥവാ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഓരോ രണ്ടു വർഷവും രാജ്യസഭയിലെ എത്ര അംഗങ്ങളാണ് കാലാവധി പൂർത്തിയാക്കി പുറത്തു പോകുന്നത്? മൂന്നിൽ ഒന്ന് അംഗങ്ങളാണ് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും രാജ്യസഭയുടെ കാലാവധി പൂർത്തിയാക്കി, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്നത്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. പാർലമെന്റ് എന്നാൽ എന്താണ്? പാർലമെന്റ് എന്നാൽ എന്താണ്? രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 79 ആണ് പാർലമെന്റിനെ കുറിച്ച് പരാമർശിപ്പിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സഭകളാണ് ഉള്ളത്? അവ ഏതൊക്കെയാണ്? നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് ബൈക്യാമറൽ പാർലമെന്റ് ആണ്. അതിൽ രാജ്യസഭയും ലോകസഭയും ഉണ്ട്. അതായത് രണ്ട് സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളത്. രണ്ട് സഭകൾ ഉള്ള പാർലമെന്റുകൾ അറിയപ്പെടുന്നത് ബൈക്യാമറൽ പാർലമെന്റ്. ബൈക്യാമറൽ എന്ന തിയറി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നിയമം ഏതാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബൈക്യാമറൽ എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. പാർലമെന്റിലെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ് പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് രാജ്യസഭയെ അറിയപ്പെടുന്നത്. സംസ്ഥാനങ്ങളിലെ സഭ എന്നറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ. സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്ന സഭ ഏതാണെന്ന് ചോദിച്ചാൽ അതും രാജ്യസഭ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സെക്കൻഡ് ചേംബർ ഉള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക അഥവാ USA യുടെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സെക്കൻഡ് ചേംബർ നിലവിലുള്ളത്. അമേരിക്കൻ രാജ്യസഭ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അമേരിക്കൻ സെനറ്റ് എന്നാണ് USA യുടെ രാജ്യസഭ അറിയപ്പെടുന്നത്. രാജ്യസഭയിൽ പരമാവധി അംഗങ്ങൾ എത്രവരെ ആകാം? 250 വരെ രാജ്യസഭ അംഗങ്ങൾ ആകാം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 238 അംഗങ്ങളെ വരെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാം. രാജ്യസഭയിലേക്ക് പ്രസിഡന്റിനെ എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം? 12 അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവരായിരിക്കണം? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരാണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ഇന്നത്തെ ലോകസഭാ അംഗമായിട്ടുള്ള സുരേഷ് ഗോപി നേരത്തെ രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹം കല എന്ന മേഖലയിൽ നിന്നും പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അയച്ചതാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം. ഇത് നമ്മളെ നിയമസഭയിൽ നിന്നും 9 വരെ തിരഞ്ഞെടുത്തു വിടുന്നതാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോകസഭയും അംഗങ്ങളും അതുപോലെ തന്നെ നിയമസഭാ അംഗങ്ങളുമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എങ്ങനെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? നിയമസഭ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 2003 91-ാം ഭേദഗതി പ്രകാരം എങ്ങനെയുള്ള ബാലറ്റ് സിസ്റ്റമാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്പൺ ബാലറ്റ് സിസ്റ്റം എന്ന മാർഗത്തിലൂടെയാണ് 91-ാം ഭേദഗതി പ്രകാരം രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്.
രാജ്യസഭാ അംഗങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിക്കും പുതുച്ചേരിക്കുമാണ് രാജ്യസഭാ അംഗങ്ങളുടെ. ഈ രണ്ട് പ്രദേശങ്ങൾക്കും നിയമസഭകളുണ്ട്. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഡൽഹിക്കും പുതുച്ചേരിക്കും നിയമസഭ സഭകളുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഡൽഹിയിൽ നിന്നും മൂന്നുപേരെയും പുതുച്ചേരിയിൽ നിന്നും ഒരാളെയുമാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഓരോ നിയമസഭയിലെയും രാജ്യസഭാംഗങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നിയമസഭയിലെയും നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ഏത് വർഷത്തെ സെൻസസ് പ്രകാരമാണ് ജനസംഖ്യ കണക്കാക്കുന്നത്? 1971 സെൻസസ് പ്രകാരമാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ രാജ്യസഭയിലേക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണക്കാക്കുന്നത്. 91 ഭേദഗതി അനുസരിച്ച് ഏത് വർഷം വരെ ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന സിസ്റ്റം തുടരാം? 2026 വരെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന സിസ്റ്റം 1971 കണക്ക് സെൻസസ് പ്രകാരമുള്ള സിസ്റ്റം തുടരാവുന്നതാണ്. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം. ലോകസഭയിലേക്ക് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 ലോകസഭയിലേക്കാണെങ്കിൽ അത് 5 രാജ്യസഭയിലേക്ക് അത് 6. രാജ്യസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റ് മുൻപിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുൻപിലാണ് രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് പവർ ആർക്കാണുള്ളത്? അത് രാജ്യസഭയ്ക്കാണ് അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് പവർ ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അനുവാദം പാർലമെന്റ് നൽകുന്ന ഏത് സഭയ്ക്കാണ്? രാജ്യസഭയ്ക്കാണ്. നമുക്കറിയാം 3 ലിസ്റ്റുകളാണ് ഉള്ളത്. അതിലെ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അധികാരം, നിയമം നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്നത് രാജ്യസഭയ്ക്കാണ്. വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഏത് സഭയിലാണ് ആരംഭിക്കുന്നത്? അത് രാജ്യസഭയിലാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് അവിടുന്ന് വൈസ് പ്രസിഡന്റ് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രാജ്യസഭയിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം.